ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടും അതുപോലെ വീട്ടിലൊക്കെ വളർത്തുന്ന നാടൻ കോഴി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഉമ്മാൻ്റെ ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ബ്രോയിലർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ ലഗോൺ ചിക്കൻ ഒരു ബിരിയാണി സൈസില് വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു നാല് എല്ലുള്ളി പിന്നെ നാല് തക്കാളി പിന്നെ കുറച്ച് പുതിനയില വേണം പിന്നെ കുറച്ച് പച്ചമുളക് രണ്ട് ചെറുനാരങ്ങ പിന്നെ വെളുത്തുള്ളി രണ്ട് രണ്ടുണ്ടുണ്ട് കുറച്ച് മല്ലിയില വലിയ കഷ്ണ ഇഞ്ചി ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമുക്കിതിനു വേണ്ടത് ഒരു കിലോഗ്രാം ബിരിയാണി ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇപ്പം ഞാൻ ഈ ഇഞ്ചിയും ഒക്കെ നല്ലോണം മിക്സിയിൽ ചെറുതാക്കി ചതച്ചെടുത്താണ് മല്ലിയിലയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞുണ് മുളകും അതുപോലെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താണ് പിന്നെ കറിവേപ്പില നേരത്തെ കാണിക്കാൻ പറ്റുമതാണ് കറിവേപ്പിലൊരു മൂന്നാല് അല്ലി എടുത്തേണ് ഈ തക്കാളിയും ചെറുതാക്കി അരിഞ്ഞാണ് പിന്നെ വലിയ ഉള്ളി ഇത്ര ചെറുതാവേണ്ട ഞാൻ വെക്കട്ടറിൽ വെച്ച് അരിഞ്ഞതുകൊണ്ടാണ് ഇത്ര ചെറുതായത് സാധാ അരിയുന്ന പോലെ അരിഞ്ഞാൽ മതി നേരത്തെ കാണിച്ച് രണ്ട് ചേർന്ന് ഇറങ്ങിയത് ഒന്ന് ഞാൻ പിഴിഞ്ഞെടുത്താണ് അതുപോലെ കുറച്ച് തൈരും ഇനി നമുക്കിത് ഒരു കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണത് ഇനി ഈ കുക്കറിലേക്ക് ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെല്ലുളളി തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിതൊരു പത്ത് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ദമ്പിടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതിയാകും മൈത ന്യൂസ് പേപ്പറും ഉപയോഗിച്ചിട്ട് ദമ്പിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ മല്ലിയില പുതിനയില കറിവേപ്പില അങ്ങനെയുള്ള എല്ലാ സാധനം പച്ചമുളക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത് അപ്പം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതേ സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതേ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാണ് പിന്നെ ഇതേ സ്പൂണ് അരസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി ഇട്ടാണ് പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മു ഒരു സ്പൂൺ പെരും അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടാണ് പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങ നീര് കുരു കളഞ്ഞത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറു തൈര് കൂട്ടാത്തവർക്ക് ചെറുനാരങ്ങനീരെ കുറച്ചും കൂടി അധികം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പശു നെയ്യ് ചേർക്കണം പിന്നെ വെള്ളം വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെള്ളമൊക്കെ താനെഴുതിയെന്ന് വരും ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പശു നെയ്യ് ചേർക്കണുണ്ട് ഞാൻ ആർ കെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി എന്നിട്ട് നമുക്ക് ഇത് മൂടിയിട്ട് ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി ഇത് ഫ്ലെയിമിലേക്ക് വെക്കുമ്പം ഹൈ ഇട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റും ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം വെച്ചിട്ട് നീയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം ഇത്തിരി അധികം ഇടണം കാരണം ചോറിലേക്കൊന്ന് ഉപ്പ് മുന്നിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് അധികം വരുത്തിട്ടോ അത് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് വെക്കിയാൽ അറിയാൻ പറ്റും ഇതിലേക്ക് ഇടാനായിട്ട് ഞാനൊരു അഞ്ചെട്ട ഏലക്കായ എടുത്താണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചതിച്ചത് നല്ലോണം പൊടിയണ്ട ആ ഏലക്കായോട് ഞാനിതിലേക്ക് ഇട്ടിട്ട് ഇത് മൂടി വയ്ക്കാം നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വിസ് കുക്കറ് ഒരു വിസിൽ വന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തു അപ്പോഴത്തേക്ക് ഞാൻ ഈ അരി ഒന്ന് കഴുകി ഊറ്റിയെടുത്ത് എന്നിട്ട് ഈ നേരത്തെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ചോറ് ഒഴിക്കാൻ വെച്ച വെള്ളം തിളച്ചിന് അതിലേക്ക് ഞാൻ ഈ അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചോറ് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് ഇനി നമുക്കിത് മൂടി വെക്കാം എന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് തുറന്ന് നോക്കാം അപ്പോൾ അത് തിളച്ചിണ് നോക്കുക ചോറൊക്കെ നല്ലോണം തിളച്ച് വന്നിന് ഇനി വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ അരി വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കടിച്ച് നോക്കണം ഉള്ളരി കടിക്കണുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊരു രണ്ട് മിനിറ്റും കൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം അപ്പോൾ അരി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ശരിയായി നമുക്കിനിത് വാർത്തയാണ് വേണ്ടത് അപ്പോൾ ഈ ചോറ് നമുക്ക് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് ഞാൻ വാർത്താണ് ചെയ്യുക അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ സാധാരണ വാർത്തൽ ഇതിൽ വാർത്തി വെച്ചാണ് ഇനി വാർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെയുള്ളൊരു ഓട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഊറ്റി കൊടുത്താലും മതി കുറേശ്ശെ കുറേശായിട്ട് ഇട്ടാൽ മതി എന്നാൽ നമുക്ക് വെള്ളം വലിഞ്ഞ് കിട്ടിയാൽ മതി നേരത്തെ നമ്മളെ കുക്കറ് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വന്നതിന് ശേഷം ഓഫ് ചെയ്താണ് ഇപ്പോൾ പ്രഷറൊക്കെ പോകുന്നതിന് ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ നല്ലോണം നല്ലവണ്ണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് കാണാം നമ്മളതിൽ തുള്ളി വെള്ളം വെച്ചിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ ഇതിന്റെ എല്ലിന്റെ മുകളിൽ നിന്നൊക്കെ ചിക്കന് വിട്ട് വന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഞാൻ ദം ഇടാൻ പോവുകയാണ് അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഉപയോഗിക്കുന്നവർ ഈ മസാല വേറെ വലിയ പത്രത്തൊക്കെ മാറ്റിയിട്ട് വേണം ദം ഇടാൻ. അപ്പോൾ ഞാൻ വാർത്തി വെച്ചിട്ടുള്ള ചോറ് ഇതിൽ നിന്ന് ഞാൻ പകുതി പകുതി മാത്രം ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ചിലരിതിൻ്റെ അടിയിൽ വാഴേൻ്റെയിലൊക്കെ വെച്ചിട്ട് ഇടാറുണ്ട് പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പകുതി ചോറിട്ട് കൊടുത്തേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് മുകളിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്തു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ ഒരു ചെറുനാരങ്ങേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ചെറുനാരങ്ങയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കുരു കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ മുകളിൽ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ബാക്കിയുള്ള ചോറ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ റൈസ് ഒരു കിലോ അതിൻ്റെ ഇത്ര അധികം ഉണ്ടാവില്ല ഞാൻ മക്കൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് റൈസ് ഒത്തിരി അധികം എടുത്തത് അതുകൊണ്ടാണ് അതിൻ്റെ ചോറ് കുറച്ച് കൂടുതൽ കാണുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ മല്ലിയില അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ ഗരം മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക അപ്പം നമ്മൾ ബിരിയാണി തുറക്കുമ്പോൾ നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് sunflower oil ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാൽ മതി പിന്നെ ഡാളുടെ ഞാൻ ഉപയോഗിക്കാറില്ല എനിക്ക് ആ ഡാൾഡേൻ്റെ ഒട്ടുന്ന ആ ഒരു ഇത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ ആണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അപ്പം ഞാനിപ്പോൾ കോൺ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഇതിൻ്റെ മുകളിലേക്കൊരു മൂന്നാല് സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം പശു നെയ്യ് തന്നെ വേണമെന്നില്ല ആർ കെ ജി ഒഴിച്ചാലും മതി ബിരിയാണിയൊക്കെ സ്ഥിരമായിട്ട് വെക്കണൊരു ആർ കെ ജി ആണ് ഉപയോഗിക്കൽ പക്ഷേ എനിക്ക് പശു നെയ്യാണ് കുറച്ചുകൂടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പശു നെയ്യാണ് ഒഴിച്ചെടുക്കണത് ഇനി നമുക്കിപ്പോൾ എല്ലാം സെറ്റ് സെറ്റായി നമുക്കിത് അടച്ചിട്ടൊരു ഫ്ലെയിമിലേക്ക് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് ഫ്ലെയിമിലേക്ക് വെക്കുക നമ്മൾ ദം ദമ്മിടുന്നതിന് പകരമാണ് ഇങ്ങനെ ഫ്ലെയിമിലേക്ക് വെക്കുന്നത് ഇനി ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി എപ്പോഴാണോ അത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മാത്രം തുറന്നാൽ മതി അല്ല ഈ ദമ്മിൽ കിടക്കും അപ്പം നല്ല ടേസ്റ്റും കൂടും ഞാൻ ഈ ബിരിയാണി പൊട്ടിക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് അടിപൊളി സ്മെല്ല് ചെയ്യുന്നുണ്ട് മക്കൾ കുറേ സമയമായി വിളമ്പാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് റൈസ് മാത്രം എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം ഒരു സൈഡിൽ നിന്ന് മാത്രം എടുക്കുക എന്നാലേ അടിയിലുള്ള ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇതിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഞാൻ സൈഡിൽ നിന്നൊക്കെ എടുത്തേണ് പിന്നെ എല്ലാ ഭാഗത്തു നിന്നും എടുത്തിട്ട് ഇനി ഈ ചിക്കൻ്റെ സൈഡിലൊക്കെ ഉള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്ന കിട്ടാവുന്ന അത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാല വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അടിഭാഗത്തുള്ള ചോറും ആ മസാലയൊക്കെ ഒന്ന് മിക്സായി വരണം ഈ ചോറും നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പോൾ അത് അധികം വേവാൻ പാടില്ല എന്നാലേ നമുക്ക് നല്ലോണം ഇളക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചോറൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ ഞാൻ ഒരു മീഡിയം വേവിലാണ് നേരത്തെ ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ ഈ പാത്രം ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊക്കെ എവിടെയെങ്കിലും ഈ വൈറ്റ് റൈസ് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് മിക്സ് ആകാൻ വേണ്ടിയാണ് ചെയ്യണത് അപ്പം നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായി വന്നാണ് ഇനി സെർവ് ചെയ്യാൻ റെഡി ആയിരുന്നത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഈ റൈസ് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ റൈസ് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കാണ് ഇനി മസാല വെക്കുക അങ്ങനെയാണ് ബിരിയാണി വിളമ്പുന്ന ഒരു സ്റ്റൈൽ അപ്പം ഞാൻ ഈ മസാലയും പീസൊക്കെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയുള്ള ബിരിയാണി ഉണ്ടാക്കാൻ നമുക്കിതിലേക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളേഴ്സോ ഒന്നും ചേർക്കണില്ല എന്നാൽ തന്നെ നമുക്ക് നല്ല ബിരിയാണി കിട്ടും ഇതെല്ലാം റൈസ് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല എല്ലാം വേറിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ വേവും പാകമാണ് അപ്പോൾ അത്ര നല്ലൊരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ